പ്രകൃതി ഒരുക്കുന്ന വിസ്മയ കാഴ്ചകളിൽ മുന്നിൽ നിൽക്കുന്നവയാണ് പർവ്വതങ്ങൾ എന്നാൽ ഇന്ന് പല പർവ്വതങ്ങളും അപകടമേഖലയെ തുടരുകയാണ് ഇത്തരത്തിൽ അടുത്ത കാലത്തായി ഏറ്റവും അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വത നിരയാണ് ഹിന്ദു കുഷ് ദക്ഷിണേഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വത നിരയായ ഹിന്ദു മഞ്ഞുപാളികൾ ഉരുകുകയാണ് ഇത് വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാഠ്മണ്ഡു ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റർഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് നൽകിയ റിപ്പോർട്ടുകൾ ആശങ്കയായി മാറുകയാണ് അമേരിക്കൻ വൻകരയും യൂറോപ്പും പശ്ചിമേഷ്യയും കടന്ന ഉഷ്ണതരംഗങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കടന്ന ഉഷ്ണതരംഗത്തെ ഏറെ ആശങ്കയോടെയാണ് ശാസ്ത്ര സമൂഹം നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ വടക്കൻ മേഖലയിലെ പർവ്വത നിരയായ ഹിന്ദു ഹിമാലയത്തിലെ മഞ്ഞാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത് നേരത്തെ തന്നെ ഹിമാലയത്തിലെ മഞ്ഞ് കുറയുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഉഷ്ണതരംഗത്തിന്റെ കടന്നു വരവ് ഇതോടെ ഹിമാലയത്തിലെ മഞ്ഞുരുക്കം ശക്തമായി ഏഷ്യയിലെ ഹിന്ദു ഹിമാലയത്തിലെ ഹിമപാളികൾ അത്ഭുതപൂർവ്വമായ തോതിൽ ഉരുകുന്നതിനാൽ രണ്ടായിരത്തി ഒരുന്നൂറോടെ അവയുടെ അളവിന്റെ എഴുപത്തി അഞ്ച് ശതമാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടെ നദികളുടെ താഴ്വരത്തിൽ ജീവിക്കുന്ന ഏകദേശം രണ്ട് ബില്യൺ ആളുകൾക്ക് അപകടകരമായ രീതിയിലുള്ള വെള്ളപ്പൊക്കവും മലയോര മേഖലയിൽ ജലക്ഷാമവും നേരിടേണ്ടി വരും അതിനാൽ ഈ പ്രതിസന്ധി നീക്കാൻ ഹരിതഗൃഹ വാതകങ്ങൾ കുത്തനെ കുറയ്ക്കാനാണ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് അല്ലാത്ത പക്ഷം വരും വർഷങ്ങളിൽ വെള്ളപ്പൊക്കവും ഹിമപാതവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നു ആഗോള താപനത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ലാത്തവരാണ് ഈ പർവ്വതങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇവരുടെ ജീവിതം വളരെ അപകടത്തിലാണെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഭൂമിയിലെ മഞ്ഞും ഹിമവും നിർന്ന പ്രദേശങ്ങളിലൊന്നായ നേരത്തെ വിവിധ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു ഉദാഹരണത്തിന് എവറസ്റ്റ് കുടിമുടിയിലെ ഹിമാനികൾ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ കൊണ്ട് രണ്ടായിരം വർഷത്തേക്കുള്ള ഹിമപാളികൾ നഷ്ടപ്പെട്ടതായി സമീപകാല ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദശകത്തേക്കാൾ രണ്ടായിരത്തി പത്ത് മുതൽ ഹിമാലയൻ ഹിമാനികൾ വേഗത്തിലാണ് ഉരുകുന്നത് ഹിമാനികൾ വർദ്ധിച്ച തോതിൽ ഉരുങ്ങുന്നതിനാൽ കൂടുതൽ വെള്ളം ലഭിക്കുമെന്ന് തോന്നുമെങ്കിലും സ്ഥിരമായ ഒഴുക്കിനു പകരം വെള്ളപ്പൊക്കമായി ഇത് പലപ്പോഴും ഉയർന്നു വരുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹിമം നിറഞ്ഞ മലനിരകളിൽ നിന്നും മഞ്ഞുരുകുമ്പോൾ ബലം കുറഞ്ഞ മണ്ണ് മലമുകളിൽ നിന്നും വെള്ളത്തോടൊപ്പം കുത്തിയൊഴുകി താഴ്വാരത്തേക്ക് നീങ്ങും ഇത് ശുദ്ധജല ലഭ്യതയെയും കൃഷിയെയും താഴ്വാരയിലുള്ള കോടിക്കണക്കിന് മനുഷ്യരെയും നേരിട്ട് ബാധിക്കും അതോടൊപ്പമാകും ഹിമാലയത്തിലെ ഹിമാനി തടകങ്ങൾ ഉയർത്തുന്ന ഭീഷണിയും ഇത് പ്രദേശത്തെ ജലവൈദ്യുത പദ്ധതികളെയും ഏറെ ദോഷകരമായി ബാധിക്കുന്നു ഇത്തരം ദുരന്തങ്ങളുടെ എല്ലാം വേഗത കൂട്ടുന്നത് പർവ്വത മേഖലയിൽ നടക്കുന്ന ഖനന പ്രവർത്തനങ്ങളാണെന്നും പഠനം പറയുന്നുണ്ട് പർവ്വത ശിഖരത്തിൽ നിന്നും പതിനാറ് രാജ്യങ്ങളുടെ ഒഴുകുന്ന പന്ത്രണ്ട് നദികളിലെ ശുദ്ധജല ലഭ്യത ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു